ഗോവ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. ഉത്തരാഖണ്ഡിൽ അധികാരം നിലനിർത്താൻ ബി ജെ പിയും തിരിച്ചുവരാൻ കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം ഗോവയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഉത്തർപ്രദേശിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. ഉത്തർപ്രദേശിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, ഉത്തർപ്രദേശ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതാൻ പോകുന്നു. ഗോവയും ഉത്തരാഖണ്ഡും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. എന്താണ് ഏറ്റവും അവസാന മണിക്കൂറിലെ വിവരങ്ങൾ? റീജിത്ത്, 55 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് നാളെ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഈ 55 മണ്ഡലങ്ങളിൽ 38 കഴിഞ്ഞ തവണ ബി ജെ പിയോ അവരുടെ സഖ്യ കക്ഷികളോ വിജയിച്ച മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അവരുടെ സഖ്യ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അധികാരമെന്നുണ്ടെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചും ബി ജെ പിയുടെ സഖ്യ കക്ഷികളെ സംബന്ധിച്ചും ഈ വിജയം അനിവാര്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രചരണമാണ് ഇവിടെ നടന്നത്. സമാനമായി അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ഈ മേഖലയിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവചനം അസാധ്യമാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷാ സംവിധാനം ഈ 55 മണ്ഡലങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയാണ് ഈ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാർഷിക വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് നാളത്തെ തെരഞ്ഞെടുപ്പ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇന്ന് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു ഘട്ടങ്ങളിലെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉണ്ട്. ദേശീയ ബി ജെ പിയുടെ ദേശീയ നേതാക്കളും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അടക്കമുള്ളവരാണ് ഇന്നും പ്രചരണം നടത്തുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഉത്തർപ്രദേശിൽ നിന്ന്.